ഹായ് കൂട്ടുകാരെ, അന്യസ് വ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നു. ഭാരതീയ പൗരാണിക ആരോഗ്യ പരിപാലന സമ്പ്രദായങ്ങളിൽ ഒന്നാണ് യോഗ. ഇന്ത്യ ലോകത്തിന് നൽകിയ സംഭാവനകളിൽ ഒന്ന്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ യോഗ പരിശീലകനായ അനീഷങ്കൾ നമ്മളോടുകൂടെ ഓൺലൈൻ വഴി ചേരുന്നുണ്ട്. അങ്കിളിനോട് നമുക്ക് സംസാരിക്കാം. അങ്കിൾ, യോഗാ ദിനാശംസകൾ. അന്താരാഷ്ട്ര യോഗാ ദിനമായ ജൂൺ 21 എന്നെ ക്ഷണിച്ച അന്നുമോൾക്ക് നന്ദി അറിയിക്കുന്നു. അങ്കിൾ, എന്താണ് യോഗ എന്നൊന്ന് പറഞ്ഞു തരാമോ? കൂട്ടുകാർക്ക് വളരെ ലളിതമായി യോഗയെക്കുറിച്ച് പറഞ്ഞു തരാം. കൂടിച്ചേരുക എന്നുള്ളതാണ് യോഗ പദത്തിൻ്റെ അർത്ഥം. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള കൂടിച്ചേരലായി ഇതിനെ കാണാം. കൃത്യമായ പരിശീലനം ലഭിച്ച യോഗ അധ്യാപകൻ്റെ മേൽനോട്ടത്തിൽ യോഗ പരിശീലിക്കുകയാണെങ്കിൽ നിത്യജീവിതത്തിൽ ശാന്തതയും സമഗ്രതയും ഉറപ്പ് വരുന്നു. യോഗ ഒരു കായിക അഭ്യാസമാണോ? അന്നമ്മൾ ചോദിച്ചത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഇവ തമ്മിൽ വ്യത്യാസമുണ്ട്. കായികാഭ്യാസത്തിൽ ശരീരം വളരെ വേഗത്തിൽ നമുക്ക് ചലിപ്പിക്കേണ്ടി വരുന്നു. എന്നാൽ യോഗാഭ്യാസത്തിൽ സാവകാശവും തുടർച്ചയായുള്ള ചലനങ്ങളിലൂടെ ആയാസരഹിതമായാണ് യോഗ നാം അഭ്യസിക്കുന്നത്. യോഗ പരിശീലിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരാമോ? അച്ചടക്കത്തോടെ ദിവസവും കൃത്യസമയത്ത് അഭ്യസിക്കണം. പ്രഭാതത്തിൽ ആഹാരം കഴിക്കുന്നതിന് മുന്നേ യോഗ പരിശീലിക്കുന്നതാണ് ഉത്തമം. പരിശീലനം കഴിഞ്ഞ് അരമണിക്കൂർ വിശ്രമിച്ചതിന് ശേഷം മാത്രം ആഹാരം കഴിക്കുക. യോഗ പരിശീലിക്കുമ്പോൾ അയഞ്ഞ വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത്. അതിനോടൊപ്പം യോഗ അഭ്യാസം നേടിയിട്ടുള്ള പരിശീലകരിൽ നിന്ന് യോഗയുടെ പ്രാഥമികമായ പാഠങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. യോഗ അഭ്യസിക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥിക്ക് ഉണ്ടാകുന്ന നേട്ടമൊന്ന് പറഞ്ഞു തരാമോ? പഠനത്തിൽ ഏകാഗ്രത പുലർത്താനും ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും യോഗ അഭ്യസിക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നതാണ്. നന്ദി അനീഷങ്കിൾ. നന്ദി, നമസ്കാരം. കൂട്ടുകാരെ, ആരോഗ്യമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. ഇത് ശാരീരിക ആരോഗ്യമെന്നും മാനസിക ആരോഗ്യമെന്നും രണ്ട് വിധത്തിലുണ്ട്. ഇവ രണ്ടിനെയും സമന്വയിപ്പിക്കുന്ന ഒന്നാണ് യോഗ. കൃത്യമായ യോഗ പരിശീലനത്തിലൂടെ കൂട്ടുകാർക്കും മികച്ച ആരോഗ്യം കരസ്ഥമാക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.